Hi all, it's me Ankita Arjun, the young beautiful artist Yami Sona aanu nammude koode nilladu. Namukku pudhiya visheshangalilotte povam. Yami Sona, welcome to our show. Thank you. Endakkanu visesham? ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഉടുമ്പ് മൂവി ഡിസംബർ 10th റിലീസ് ആവാൻ പോവാണ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ. അതെ, ഇപ്പോൾ തിയേറ്റേഴ്സൊക്കെ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഓപ്പണായി നമ്മുടെ, അതിൻ്റെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഇത്ര നാളും ഒ ടി ടി റിലീസ് ആയിട്ട് അതിലാണ് കണ്ടിരുന്നത്. ഉടുമ്പ് മൂവി ഒ ടി ടി റിലീസിലോട്ട് പോകണമെന്നുള്ള ഒരു ഇതിലോട്ട് വന്നിരുന്നു. ആദ്യം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, കാരണം തിയേറ്റർ തുറക്കില്ലെന്ന് പറഞ്ഞിട്ട് അതുണ്ടായിരുന്നു. പിന്നെയാണ് അവർ തിയേറ്റർ റിലീസാക്കിയത്. ഒരുപാട് സന്തോഷം. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്. ഓക്കെ, ഇപ്പോൾ ഉടുമ്പ് മാത്രമാണ് റിലീസിനുള്ളത്, വേറെ എന്തെങ്കിലും പടങ്ങൾ ഇനി റിലീസിനുണ്ടോ? ആ, എൻ്റെ മഴ എന്ന് പറഞ്ഞ മൂവിയും പിന്നെ ആറാട്ട്, ഈ രണ്ട് മൂവി റിലീസിനിരിക്കുന്നുണ്ട്. അപ്പോൾ ലോക്ക്ഡൗൺ കഴിഞ്ഞതിന് ശേഷം ഒരു നല്ലൊരു തിരിച്ചുവരവ് തന്നെയാണ് തിയേറ്ററിലോട്ട് എല്ലാ പടങ്ങളും. ഓക്കെ, ഇതിന് മുമ്പ് പടങ്ങൾ ചെയ്തേക്കുന്ന പടങ്ങൾ ഏതൊക്കെയാണ്? മുമ്പ് ചെയ്തത് റോൾ മോഡൽസ്, ആദ്യരാത്രി, അതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാൻഡ് ഫസ്റ്റ് മൂവി റോൾ മോഡൽസ് ആണ്. അതിനുശേഷമാണ് ആദ്യരാത്രി, പിന്നെ ഭൂമിയിലെ മനോഹർ സ്വകാര്യം. ആ, ഇതിലൊക്കെ ക്യാരക്ടറുകളാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഞാൻ രണ്ട് മൂവി ചെയ്ത് കഴിഞ്ഞു. ഇന്നലകൾ, EMI, ഇതിലൊക്കെ ഹീറോയിനായിട്ടാണ് ചെയ്യുന്നത്. കുടുംബത്തിൽ എങ്ങനത്തെ ക്യാരക്ടറാണ്? ക്യാരക്ടറോ അതോ ലീഡ് ക്യാരക്ടറാണോ? ലീഡാണ്, ഹീറോയിനാണ്. രണ്ട് ഹീറോയിൻസിൽ ഒരാളായിട്ടാണ് ചെയ്യുന്നത്. നല്ല മെച്ചോർഡായിട്ടുള്ളത് ഇവർ ചെയ്തതിൽ വെച്ച് കുറച്ച് മെച്ചോർഡ് ഡിഫറെൻറ്റ് ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റി. ഞാനിനി അനീഷേട്ടം വഴിയാണ്, നമ്മുടെ റൈറ്റർ അനീഷേട്ടം വഴിയാണ് ഈ മൂവിയിലേക്ക് വന്നത്. ശരിക്കും നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയാൽ താങ്ക്സ് ടു അനീഷേട്ടനോടും അതുപോലെ തന്നെ കൺസേണിനോടൊക്കെ താങ്ക്സ് പറയണം. കാരണം അത്ര നല്ല മൂവിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും തന്നെയാണ് എല്ലാവർക്കും വിശ്വാസം. എന്ത് ജാനറിലുള്ള മൂവിയാണ് ഉടുമ്പ്? എന്തൊരു ടൈപ്പ് ഓഫ് കഥയാണ്? ലവ് ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്നു. അതെല്ലാം ഉള്ളത് കൊണ്ട് ഇഷ്ടപ്പെടുന്നു. എങ്ങനെയാണ് ആക്ടിങ്ങിനോടൊരു പാഷൻ വരുന്നത്? അത് ചെറുപ്പം മുതലേ ഈ ഒരു ഫീൽഡിനോട് താല്പര്യം ഉണ്ടോ, അതോ ഈ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഒരു ടൈമിൽ ഓക്കെ ആക്ടിങ് കൊള്ളാം അങ്ങനെ വന്നതാണോ, അതോ ചെറുപ്പം മുതലേ ഇതിനോട് താല്പര്യം ഉണ്ടായിരുന്നോ? ചെറുപ്പം മുതലൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് എന്താ, ചെറുപ്പത്തിലെ അധികം സംസാരിക്കാത്ത കൂട്ടത്തിലായിരുന്നു. എനിക്ക് തോന്നിയ കുറച്ച് ഓവർകം ചെയ്യണം നമ്മളെ തന്നെ. അപ്പൊ ഒരു പ്ലസ് വൺ തുടങ്ങി എനിക്ക് ഇങ്ങനെ അഭിനയത്തോട് ഭയങ്കര താല്പര്യം തോന്നി. അപ്പൊ ഞാൻ അമ്മോട് പറഞ്ഞു എനിക്ക് അഭിനയിക്കണം എന്നൊക്കെ തോന്നി. അമ്മോട് പറഞ്ഞു അഭിനയിക്കണം ഒന്ന് ട്രൈ ചെയ്തോട്ടെ എന്നൊക്കെ. അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്ത യതി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം, ഷോർട്ട് മൂവി ചെയ്തു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ശരി ഞാൻ അഭിനയിക്കും എന്നൊക്കെ തോന്നി. അങ്ങനെയാണ് പിന്നെ എനിക്ക് റോൾ മോഡൽസ് കിട്ടണത്. പിന്നെ എനിക്ക് ഈ മൂവീസ് കിട്ടി തുടങ്ങി. ആദ്യരാത്രി, ഭൂമിയിലെ മനോഹർ സ്വകാര്യം. എനിക്ക് അങ്ങനെ റോൾ മോഡൽസ് അതായത് എനിക്ക് അല്ല, നമുക്ക് ചില ആൾക്കാരെ, നമ്മൾ ചില ആളുകളെ ഇൻസ്പയർ ചെയ്യണം. ഞാൻ പറയാന്ന് വെച്ചാൽ മഞ്ജു ലേഡി സൂപ്പർ സ്റ്റാർസ് ആയതുകൊണ്ട് അങ്ങനെയും പറയാം. ആ, നമുക്കിപ്പോ തമിഴിലാണെങ്കിൽ നയൻതാര, മലയാളത്തിലാണെങ്കിൽ മഞ്ജു ചേച്ചി. വരുന്നുണ്ട് ഇപ്പോ, പക്ഷെ അതിലെ സ്റ്റോറീസും ഇതൊക്കെ കേട്ടിട്ട് നല്ലാണെങ്കിൽ മാത്രം ചെയ്യുള്ളു. അങ്ങനെ വെച്ചിരിക്ക. വേറെ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ്? പാട്ട്, ഡാൻസ്? ഇല്ല, അങ്ങനെ ഒന്നുമില്ല. പാട്ടൊന്നും പാടില്ല, ഡാൻസ് കുഴപ്പമില്ല, ഡാൻസ് ചെയ്യും. അതന്നെയാണ് ഉടുമ്പിനെ കുറിച്ച്. ഇപ്പം എനിക്കൊന്ന് ഉടുമ്പ് ലോക്ക്ഡൗണിന്റെ ആ ഒരു മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട്, അപ്പൊ ആ ഒരു ടൈമിൽ അതിന് മുമ്പ് ലൊക്കേഷനിൽ പോയിരുന്നതും അത് കഴിഞ്ഞിട്ട് ലൊക്കേഷനിൽ പോയൊരു വ്യക്തി തന്നെയാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ ടൈമിലെ ഉടുമ്പിന്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഈ ഉടുമ്പ് മൂവി സെറ്റും ഭയങ്കര ജോളിയായിരുന്നു. കാരണം എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഡയറക്ടർ ആയാലും നമ്മുടെ റൈറ്റേഴ്സ് അനീഷേട്ടനായാലും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്ക് എന്താ പറയുക, കംഫേർട്ടായിരുന്നു അഭിനയിക്കാനൊക്കെ. അതുകൊണ്ട് തന്നെ പിന്നെ ലോക്ക്ഡൗണിന് മുമ്പും ശേഷം പിന്നെ മാറ്റമൊന്നുമില്ല, രണ്ടും ഒരേപോലെ തന്നെ. നമ്മളെ ഷൂട്ട് ടൈമിൽ എല്ലാവരും എന്തായാലും മാസ്ക് ഊരും, ഉറപ്പായിട്ട് ഊരും. എൻ്റെ ഒരു രണ്ട് സെയിം, കുഴപ്പമില്ലായിരുന്നു.
അപ്പൊ എനിക്ക് തോന്നുന്നു ലോക്ക്ഡൌൺ മുമ്പായിരുന്നു ഏറ്റവും കുറച്ചും കൂടി നല്ലത്. അതെ, ലോക്ക്ഡൌൺ മുമ്പായിരുന്നു നല്ലത്. ഓക്കെ, ഇപ്പൊ ഇനിയിപ്പോ മൂന്ന് പടങ്ങളാണ് റിലീസിനുള്ളത്. ചെയ്തോണ്ടിരിക്കുന്ന പടം ചെയ്തോണ്ടിരിക്കുന്നത് ചെയ്തു കഴിഞ്ഞത് EMI ഇന്നലകൾ എന്ന് പറഞ്ഞ മൂവി. ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് സ്പ്രിംഗ് എന്ന് പറഞ്ഞൊരു മൂവി. ഓക്കെ, റോൾ മോഡൽസ് എന്ന് പറഞ്ഞ മൂവി എന്നാണ് ഫസ്റ്റ് എത്തുന്നത്. എങ്ങനെയാണ് ആ ഒരു സിനിമ ഇൻഡസ്ട്രിയിലോട്ടുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു ആദ്യമായിട്ടുള്ള ഒരു എൻട്രി? അത് റോൾ മോഡൽസ് എനിക്ക് കിട്ടിയത് അമ്മയുടെ ഫ്രണ്ട് വഴിയാണ്. അമ്മയുടെ ഫ്രണ്ട് റോൾ മോഡൽസിലെ ക്യാമറമാൻ ആയിരുന്നു, സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആയിരുന്നു. അമ്മ ഈ ഫീൽഡുമായി റിലേറ്റ്? ശരി, അമ്മ അമ്മ ശരിക്കും ഇതിന് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതെ, അമ്മയുടെ സപ്പോർട്ടൊക്കെ കാരണമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ എത്തി നിൽക്കണത്. അമ്മയാണ് മെയിൻ ഒരു. അതെ, അമ്മ ഇതിന് ഇതിനു മുമ്പ് അഭിനയിക്കുക അങ്ങനെ എന്തെങ്കിലും മീൻസ് ആർട്ടിസ്റ്റ് രീതിക്കുള്ള എന്തെങ്കിലും കലാപരമായിട്ട് എന്തെങ്കിലും പാരമ്പര്യമുള്ളതാണോ? സത്യൻ സാറ് ഞങ്ങളുടെ റിലേറ്റീവാ, സത്യൻ അന്തിക്കാട്. അങ്ങനെ അങ്ങനെയുള്ള അമ്മയുടെ ഫ്രണ്ട് വഴിയാണ്, സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആയിരുന്നു. അങ്ങനെ ചേട്ടൻ എന്നെ വിളിച്ചു, ഇങ്ങനെ ഒരു റോൾ ഉണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ. അപ്പം ഞാനെന്നെയും കൂടി പോയി, അപ്പോൾ റാഫി സാറ് കണ്ടു, എടുത്തു, നേരിട്ട് അഭിനയിക്കായിരുന്നു. എല്ലാവരും നല്ല ആർട്ടിസ്റ്റുകളായിരുന്നു. ഫഹദുക്കായിരുന്നു, നമിത. എന്തെങ്കിലും ഒരു മൊമെന്റ് ഓർമ്മയുണ്ടോ? മീൻസ് ആ ഒരു ടൈമിൽ ലൊക്കേഷനിൽ അവരുടെ കൂടെ വർക്ക് ചെയ്തെങ്കിലും ഒരു മൊമെന്റ് മെമ്മറബിൾ മൊമെന്റ്? ഇവരെല്ലാവരും എന്താ പറയാ, ആരെക്കൊരു ചാടി ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഫഹദുക്കാണെങ്കിൽ ആരെക്കൊരു ചാടി ഉണ്ടായിരുന്നില്ല, ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അതായത് ഇങ്ങനെ ചെയ്യണം എല്ലാം പറഞ്ഞിരുന്നു നമുക്ക്. എന്താ പറയുക, നമ്മൾ ആദ്യം വിചാരിക്കും കുറച്ച് ഇതായിരിക്കും, പക്ഷെ നമുക്ക് സെറ്റിൽ പോകുമ്പോഴാണ് എല്ലാവരും പാവങ്ങളാണെന്നൊക്കെ മനസ്സിലാവാം. നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഉണ്ട്, ആ ഫഹദിക്ക് ആയിട്ടുണ്ട്, പിന്നെ എല്ലാവരും ആയിട്ടുണ്ട്. അതിലത്തെ എല്ലാ ആർട്ടിസ്റ്റുകളായിട്ടും കോമ്പിനേഷൻ സീൻസ് ഉണ്ട്. ഒരുപാട് പടങ്ങള്. ഉടുമ്പ് ഡിസംബർ 10th. ഡിസംബർ 10th. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ അതിന് വെയിറ്റിംഗ് ആണ്. തുടർന്ന് ഇനി ഒരു പടം, ഒരുപാട് പടങ്ങൾ റിലീസ് ഉണ്ട്. ഇനി ഒരുപാട് നല്ല പടങ്ങൾ ചെയ്യണ്ടേ, ഇനി ഒരുപാട് നല്ല പടങ്ങൾ കിട്ടട്ടെ. താങ്ക് യു സോ മച്ച്. ഫോർ മോർ സിനി അപ്ഡേറ്റ്സ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആക്ഷൻ ഓൺ ഫ്രെയിംസ് TV.